മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചാപ്പാറയും AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരും സംയുക്തമായി ക്യാൻസർ രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ ഉദ്ഘാടനം ചെയ്തു. EC അശോകൻ അധ്യക്ഷത വഹിച്ചു. നിഷാഫ് കുര്യപ്പള്ളി സ്വാഗതവും ഷീല ജോസ് നന്ദിയും പറഞ്ഞു. കാർത്തിക രാജേഷ്, ശിവരാമൻ, ദിവ്യ ലജേഷ്, സിജി ബിജു എന്നിവർ സംസാരിച്ചു. സജിത, ബിജു, ജോസ്, ഷബീറ, ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ സൂര്യ ജയരാജ് ക്യാമ്പും ക്ലാസും നയിച്ചു. ചാപ്പാറ പാതാങ്ങാവാർഡിൻ്റെ ഒരു പരിധിയിൽ നമ്മളൊരു ആത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രീതിയിൽ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ വാർഡിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ മാരകമായ രോഗങ്ങൾ ഒക്കെ ബാധിക്കുമ്പോൾ അവരെ സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും എത്രത്തോളം നമുക്ക് സഹായിക്കാൻ പറ്റും എന്നൊരു രീതിയിലാണ് നമ്മൾക്ക് ഒരു ട്രസ്റ്റ് രൂപം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഏകദേശം ഒരു വർഷമായി ട്രസ്റ്റ് രൂപീകരിച്ചിട്ട്. അതിൻ്റെ ഭാഗമായി ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു ക്യാൻസർ എന്ന വിപത്തിനെ അതിനെ തടയുന്നതിന് വേണ്ടി ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങൾ അതിനുവേണ്ടി ബോധവൽക്കരിക്കാനും അവർക്ക് ക്യാൻസർ നിർണയ ക്യാമ്പ്, പനി, ചുമ എന്നിവയിലൂടെ ഇന്ന് ക്യാൻസർ രോഗം ഒരു സർവ്വവ്യാപിയായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്യാൻസർ എത്രത്തിൽ നേരത്തെ, വളരെ നേരത്തെ കണ്ടെത്തിയാൽ അത് നമുക്ക് രോഗത്തിന് നിന്ന് മോചനം നേടാൻ കഴിയുമെന്നാണ് നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത്. അതിനകത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കൊടുങ്ങല്ലൂരിൽ പ്രശസ്തമായ AR ഹോസ്പിറ്റൽ, അതായത് കറാക്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായ AR ഹോസ്പിറ്റലാണ് നമ്മളോട് സഹകരിച്ച് ഡോക്ടർ സൂര്യ ജയരാജൻ്റെ നേതൃത്വത്തിൽ ഇന്നും കൂടെ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത്. വ്യത്യസ്തമായ ഒരുപാട് നമ്മളിപ്പോൾ ക്യാൻസർ രോഗം ഇവിടെ നമുക്ക് കണ്ടെത്താം. ചികിത്സ തേടാത്തത് കൊണ്ടും ചിലപ്പോൾ വൈകി മാത്രമാണ്, ചില ചില കാരണങ്ങൾ മൂലം മാത്രം അവസാന ഘട്ടത്തിൽ മാത്രം ചികിത്സ തേടുന്നത് കൊണ്ട് മരണം സംഭവിക്കുന്നതും ആയി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് 6,70,000 പേർക്ക് വരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും അധികം ലോകത്തിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ ബോധവൽക്കരണ ക്യാമ്പുകൾ പല സ്ഥലത്തും ഇതുപോലെ വരുന്നതും. എന്നിട്ടും ഈ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയധികം ഡെവലപ്പ് ആയതിനു ശേഷവും ഇപ്പോഴും കുറെ പേര് മാറിലെ തടിപ്പ് കണ്ടാലും അത് ചിലപ്പോൾ നീർക്കെട്ടായിരിക്കും, തല നീരിറങ്ങിയതായിരിക്കും എന്ന് കണ്ട് ഒളിപ്പിച്ച് ഇപ്പോഴും വെക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ പാടില്ല എന്ന് വരുത്താനും എല്ലാവർക്കും അതിന് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, അതെല്ലാം പറഞ്ഞു തരാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 200,000 കേസാണ് ഈ 2022 സെൻസസ് പ്രകാരം ഉള്ളത്. കേരളത്തിൽ അതിലധികം നമുക്ക് ഈ ഗർഭാശയ ക്യാൻസർ, അതേപോലെ തന്നെ സ്തനാർബുദത്തിന്റെ ക്യാൻസറും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അറിയേണ്ടതായിട്ടുള്ള